ഹായ്, ഗുഡ് മോർണിംഗ്. എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അതുപോലെ തന്നെ പുതിയ ആഴ്ചയുടെ പുതിയ ദിവസം, പുതിയ തുടക്കങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞ ദിവസങ്ങളൊക്കെ ആവട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ ആഴ്ച വന്നിട്ട് കഷ്ടാനുഭവ ആഴ്ചയാണ്. ഇന്നലെ ഓശാന ഞായറാഴ്ചയായിരുന്നു. ഇനി ഈ ഒരാഴ്ച ഞങ്ങൾക്ക് ഫുള്ള് ഞങ്ങൾ ബിസിയാണ്. ബിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ എല്ലാ ദിവസവും വൈകിട്ട് പള്ളിയിൽ പോകണം, അങ്ങനെ ഭയങ്കര തിരക്കാണ്. ഞായറാഴ്ച വരെ ഭയങ്കര തിരക്കാണ് കേട്ടോ. കഴിഞ്ഞ ആഴ്ച വരെ എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് സമയം കിട്ടുന്ന ദിവസങ്ങളിൽ ഞാൻ വൈകുന്നേരം ചർച്ചിൽ പോകാറുണ്ടായിരുന്നു. പക്ഷേ ഈ ആഴ്ച അങ്ങനെയല്ല, നമുക്കങ്ങനെ ഇടയ്ക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്നും വെക്കാൻ പറ്റത്തില്ല. കാരണം ഈ ആഴ്ച എല്ലാ ദിവസവും പള്ളിയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ ഇന്നലെ ഓശാന ഞായറാഴ്ച ആയതുകൊണ്ട് പള്ളിയിൽ പോയിട്ട് വന്ന് ലേറ്റായി. അതുകൊണ്ട് പിന്നെ ഇന്നലെ കൂട്ടുകാരെ ഒന്ന് കാണാനും നിങ്ങളുമായിട്ടൊന്നും സംസാരിക്കാനൊന്നും പറ്റിയില്ല. നിങ്ങൾക്കത് അറിയാലോ, എല്ലാ ഞായറാഴ്ച എന്തെങ്കിലുമൊക്കെ കാരണത്താലും ഞായറാഴ്ച മുടങ്ങാറുണ്ട്. പക്ഷേ എങ്കിൽ അല്ലാത്ത ദിവസങ്ങളിൽ എന്നും രാവിലെ വന്ന് എൻ്റെ കൂട്ടുകാർക്കൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞ് എൻ്റെ കൂട്ടുകാരെ എല്ലാവരും ഒന്ന് കണ്ട് നിങ്ങളുടെ അടുത്ത് എൻ്റെ സന്തോഷങ്ങളും എൻ്റെ സങ്കടങ്ങളും എൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തൊക്കെ കഴിയുമ്പോഴാണ് എൻ്റെ മനസ്സിനൊരു സന്തോഷം. അതുപോലെ തന്നെ നിങ്ങൾ അയക്കുന്ന മെസ്സേജുകളൊക്കെ വായിക്കുമ്പോൾ അതിലും അധികം സന്തോഷം. പിന്നെന്താ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിഷമങ്ങളായാലും സങ്കടങ്ങളായാലും സന്തോഷങ്ങളായാലും അധികം ആരോട് ഷെയർ ചെയ്യാതിരിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിരിക്കുന്നത് പോലെ നാളെ മനുഷ്യരുണ്ടാവണമെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മുടെ സങ്കടങ്ങളായാലും വിഷമങ്ങളായാലും സന്തോഷങ്ങളായാലും എല്ലാം ദൈവത്തിൻ്റെ മുന്നിൽ സമർപ്പിക്കുക. നമുക്ക് സങ്കടം വന്നാലും ദൈവത്തിന് മുന്നിൽ കരഞ്ഞ് സങ്കടം ബോധിപ്പിക്കുക, സന്തോഷം വന്നാലും സന്തോഷത്തോടെ ദൈവത്തിന് നന്ദി പറയുക. ഓരോ ദിവസവും ദൈവം നടത്തുന്ന ഓരോ വിധങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറയുക കേട്ടോ. പിന്നെ ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് അധികം സങ്കടവും അധികം വിഷമമൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ അധികം ആരോടും സംസാരിക്കാൻ പോകത്തില്ല. ഞാൻ കഴിയുന്ന ഞാൻ മൗനം പാലിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മൗനം പാലിച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തോ ഒരു സമാധാനം, ഒരു സന്തോഷം അതുപോലെ തന്നെ ഉണ്ടല്ലോ. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ ഇളയ മകൻ്റെ അടുത്ത് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം അവനോട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവൻ ചെയ്യാതെയോ അല്ലെങ്കിൽ അവൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടിട്ട് ഞാൻ അവനോട് മിണ്ടാതിരിക്കുവാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അവന് സ്കൂളിൽ പോകുന്ന സമയത്ത് അവന് ഞാൻ വാട്ടർ ബോട്ടിൽ നിറച്ചു കൊടുക്കേണ്ട, യൂണിഫോം അയൺ ചെയ്യേണ്ട, അല്ലെങ്കിൽ അവൻ്റെ സോക്സ് എന്തി ഷൂ എന്തി, അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഇല്ല കേട്ടോ. അവൻ്റെ അടുത്ത് ഞാൻ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ അവൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അവൻ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം അവൻ ചെയ്യുകയും ചെയ്യും. ഞങ്ങളുടെ വീട് എത്ര സൈലൻ്റായിട്ടിരിക്കും, രാവിലെ എൻ്റെ സൗണ്ട് ഈ വീട്ടിൽ കേൾക്കൂല. അതേ സ്ഥാനത്ത് ഞാൻ അവൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവനോട് ഞാൻ ഒരിക്കടാ പല്ല് തേക്കടാ ഉരുങ്ങടാ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ അവൻ ഇങ്ങനെ പതുങ്ങി പതുങ്ങിയിരിക്കും. അതേ സ്ഥാനത്ത് ഞാൻ അവനോട് മിണ്ടാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അവൻ ഫുൾ ആക്റ്റീവാണ്. എന്ന് പറയുന്ന പോലെയാണ് നമ്മൾ ചില കാര്യങ്ങൾ ചിലയിടങ്ങളിൽ നമ്മളൊന്ന് മൗനം പാലിച്ച് നോക്കിക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ നടക്കേണ്ടെന്ന കാര്യങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു സ്വയമായിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തോളും. അതേ സ്ഥാനത്ത് നമ്മളിവരെ കൂടെ നടന്നിട്ട് ഇവരെ ഇങ്ങനെ പുഷ് ചെയ്തിട്ട് ബ്രെയിൻ വാഷ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഇവരുടെ കൂടെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ ഇവർക്ക് ഇവരുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നും, ആ എന്നെ പുറകിൽ നിന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് ആളുണ്ട്. അപ്പം എൻ്റെ അമ്മ പറയുന്ന സമയത്ത് ഞാൻ ഒരുങ്ങാൻ തുടങ്ങിയാൽ മതി, എൻ്റെ അമ്മ പറയുന്ന സമയത്ത് ഞാൻ ചെയ്യാൻ തുടങ്ങിയാൽ മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റ് അവരുടെ അടുത്ത് ഉണ്ടാവും. പക്ഷേ അതേ സ്ഥാനത്ത് നമ്മൾ അവരുടെ അടുത്ത് മിണ്ടാതിരിക്കുന്നു എന്ന് അവർ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നിക്കഴിഞ്ഞാൽ അയ്യോ ഇന്ന് അമ്മ എന്നോടൊന്നും പറയത്തില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ തന്നെത്താൻ ചെയ്തേ പറ്റത്തോളം എന്നുള്ള തോന്നൽ നമ്മുടെ മക്കളുടെ ഉള്ളിലും വരും. അപ്പോൾ അവർ സ്വയമേ ചെയ്യും. ഞാനത് എൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് കേട്ടോ. ഞാൻ എപ്പോഴും പറയാറില്ലേ, നമ്മളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരാണെങ്കിലുണ്ടല്ലോ ഒരിക്കലും അവർ നമ്മളെ വിട്ടു പോകത്തില്ല. നമ്മളോട് ആത്മാർത്ഥമായിട്ട് സ്നേഹവും നമ്മളെ പിരിഞ്ഞിരിക്കാൻ ഒരിക്കലും അവർക്ക് സാധിക്കാത്ത ആൾക്കാർ ഒരിക്കലും നമ്മളെ വിട്ടുപോകത്തില്ല. അതേ സ്ഥാനത്ത് നമ്മളോട് ചേർന്ന് നിൽക്കുന്ന സമയത്ത് നമ്മളിൽ നല്ലൊരു ബന്ധം കിട്ടുമ്പം നമ്മളെ വിട്ടെറിഞ്ഞിട്ട് പോകുന്ന ആൾക്കാർ പൊയ്ക്കോട്ടെന്ന്, അവരുടെ പുറകിൽ പിന്നെ അവരുടെ സ്നേഹത്തിന് വേണ്ടി നമ്മൾ യാചിച്ച് പുറകെ പോകാൻ പാടില്ല. കാരണം വെച്ചാൽ നമ്മളുടെ സ്നേഹം നമ്മൾ കാണിക്കുന്ന ആത്മാർത്ഥത അവർക്ക് തൃപ്തിയല്ല എന്ന് തോന്നിയതുകൊണ്ടാണ് അവർ നമ്മളെ വിട്ടിട്ട് വേറൊരു വ്യക്തിയുടെ കൂടെ പോകുന്നത്. മനസ്സിലായില്ലേ? അപ്പം പിന്നെ അവരുടെ പുറകെ നമ്മൾ പോകേണ്ട ആവശ്യമില്ല. നമ്മളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ തേടി തന്നെ വരും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ദൈവനിബ്ര അനുഗ്രഹം വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളെ തേടി തന്നെ വരും. ചില കാര്യങ്ങൾ നമ്മൾ ഒരുപാട് കരഞ്ഞ് സങ്കടപ്പെട്ട് ദൈവത്തോട് ചോദിച്ചാലും ചില കാര്യങ്ങൾ നമുക്ക് കിട്ടാറില്ല അല്ലേ. പക്ഷേങ്കിൽ വേറെ വഴിയിൽ അതിൽ സന്തോഷം തരുന്ന വേറെ എന്തെങ്കിലും കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകും, പക്ഷേങ്കിൽ നമ്മളത് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവത്തില്ല. പക്ഷേങ്കിൽ നമ്മൾ ചോദിക്കുന്ന കാര്യം തന്നെ നമുക്ക് കിട്ടണമെന്നില്ല. ചിലപ്പോൾ നമുക്ക് ചോദിക്കാത്ത കാര്യങ്ങൾ പലതും നമുക്ക് ലഭിക്കാറുണ്ട്, നമ്മളത് പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമുക്ക് ലഭിക്കാറുണ്ട്. ഇന്നലെ എനിക്ക് ആരും ഒന്ന് മെസ്സേജ് അയച്ചിട്ട് എന്നോട് ചോദിച്ചു, ചേച്ചി ഈ പേടി മാറാനും അതുപോലെ തന്നാണെങ്കിൽ നമ്മളുടെ മനസ്സിൻ്റെ ടെൻഷൻ മാറാൻ എന്ത് ചെയ്യണമെന്ന്. പേടി മാറാൻ വേറെ ഒന്നും ചെയ്യേണ്ട, നിങ്ങളുടെ ഉള്ളിൽ ദൈവം ഉണ്ടെന്നുള്ളൊരു ചിന്ത മാത്രം മതി. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ദൈവം ഉണ്ടെന്നുള്ള ചിന്തയും നിങ്ങൾ എപ്പോഴും പ്രാർത്ഥനയോടെ ഇരുന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും പേടിക്കേണ്ടെന്ന് ഒരാവശ്യം വരത്തില്ല. അതുപോലെ തന്നെ ടെൻഷൻ, നിങ്ങൾക്ക് ടെൻഷൻ വരുന്ന സമയത്ത് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യണം. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറഞ്ഞു തരാറുള്ളത് പോലെ നമ്മൾ കണ്ണടച്ചിട്ട് നമ്മൾ മൗനമായിട്ട് നമ്മൾ ഇരുന്നിട്ട് ജസ്റ്റ് നമ്മളുടെ
ബ്രീത്തിനെ മാത്രം ഒബ്സർവ് ചെയ്യുക. ഈ ബ്രീത്തിനെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സ് വേറെ എങ്ങോട്ടും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തോ ചെയ്യണം, നമ്മളുടെ ശരീരത്തിൻ്റെ നമ്മളുടെ ഉച്ചി മുതൽ ഉള്ളംകാല് വരെ നമ്മൾ നമ്മുടെ ശരീരത്തെ മുഴുവനായിട്ട് മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. അത് നോർമലായിട്ട് ബ്രീത്ത് ഒബ്സർവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളുടെ ശ്വാസം എന്ന് പറയുന്നത് നമ്മൾ അറിയാതെ ഓട്ടോമാറ്റിക്കായി നടക്കുന്ന സംഭവമാണ്. അത് നമ്മൾ ചെയ്യുന്ന കാര്യമല്ല, അത് സ്വയമേ നടക്കുന്ന സംഭവമാണ്. അപ്പോൾ അത് സ്വയമേ അത് നടന്നോട്ട്. അപ്പോൾ നമ്മൾ കണ്ണടച്ചിട്ട് നമ്മുടെ ഉച്ചി മുതൽ ഉള്ളംകാല് വരെ നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗം ഇങ്ങനെ കണ്ണടച്ച് നമ്മുടെ തല നെറ്റി കണ്ണ് ഇങ്ങനെ നമ്മുടെ ശരീരത്തെ മുഴുവനായിട്ട് നമ്മളിങ്ങനെ കാണുക. അതുപോലെ തന്നെ നമ്മുടെ കാലിൻ്റെ പാദം മുതൽ തിരിച്ച് മുകളിലേക്ക് നമ്മുടെ തലയുടെ ഉച്ചി വരെ അങ്ങനെ പതിയെ ഓരോ ശരീരഭാഗങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് വേറെ എങ്ങോട്ടും ഡൈവേർട്ട് ആയിട്ട് പോകത്തില്ല. അപ്പോൾ നമുക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ കിട്ടും. ആ കോൺസെൻട്രേഷൻ കിട്ടുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സ് ശാന്തമാവും. ആ മനസ്സ് ശാന്തമാകുന്ന സമയത്ത് നമുക്ക് ടെൻഷൻ കുറയും. അതുപോലെ തന്നെ നമുക്ക് ഈ ടെൻഷൻ വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് വാക്കിംഗ് ചെയ്യുന്നത് ഏറ്റവും നല്ലത് കേട്ടോ. നമുക്ക് കുറച്ച് സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് കുറേ നടക്കണം. ഒറ്റയ്ക്ക് നടക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് നടക്കുന്ന സമയത്ത് നമുക്ക് സൈഡിലൊക്കെ നിൽക്കുന്ന മരങ്ങളും ചെടികളും അതിൻ്റെ ആ ഒരു കാറ്റും ഒക്കെ നമ്മൾ ആസ്വദിച്ച് നമ്മളിങ്ങനെ സഞ്ചരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ ചിന്തയിൽ വേറെ ആലോചനകളൊന്നും വരത്തില്ല. നമ്മുടെ മനസ്സിനകത്ത് വേറെ ആലോചനകളും ചിന്തകളൊന്നും വരാതിരിക്കാൻ ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്ത് ഭക്തി ഗാനങ്ങൾ, ഞാനാണെങ്കിൽ കൂടുതൽ എൻ്റെ മനസ്സിനൊരു സങ്കടമോ എൻ്റെ മനസ്സിനൊരു വിഷമോ അല്ലെങ്കിൽ എൻ്റെ മനസ്സിനൊരു ഒറ്റപ്പെടൽ അല്ലെങ്കിൽ നമുക്ക് വിഷയം എന്താണെന്നൊന്നും അറിയാൻ പറ്റത്തില്ല, പക്ഷെ മനസ്സിന് ഭയങ്കര ഒരു വിഷമം അത് വേറൊരാളോട് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവത്തില്ല, അങ്ങനെയൊക്കെ വരുന്ന സമയങ്ങളിൽ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്രിസ്തീയ പാട്ടുകൾ കേട്ടോ. നല്ല എന്താ പറയുന്നത്, നമുക്ക് മനസ്സിന് സമാധാനം തരുന്നത്, പ്രതീക്ഷകൾ തരുന്ന അങ്ങനത്തെ ഉള്ള നല്ല പാട്ടുകൾ കേൾക്കും. ആ പാട്ടൊക്കെ കേൾക്കുന്ന സമയത്തുണ്ടല്ലോ മനസ്സിന് എന്തോ സന്തോഷം എന്നറിയാൻ മനസ്സ്. സത്യമായിട്ട് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കി, ഞാൻ പറയുന്ന കള്ളമല്ല, എനിക്ക് മനസ്സിന് എന്തെങ്കിലും വിഷമം വരുന്ന സമയത്ത് ഞാനിതുപോലെ ഇങ്ങനെ പാട്ട് വെച്ചിട്ടുണ്ടല്ലോ, ആ പാട്ട് ഞാനിങ്ങനെ കേൾക്കും. ആ പാട്ട് കേൾക്കുന്ന സമയത്ത് എൻ്റെ മനസ്സ് എത്ര ശാന്തമാവുമെന്ന് അറിയാമോ. അത് ആ പാട്ട് കുറേ നേരം ഇങ്ങനെ കേട്ട് കഴിയുമ്പോൾ ആ പാട്ട് നമുക്ക് നിർത്താൻ പോലും തോന്നത്തില്ല, ആ പാട്ടിങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം തോന്നും. കാരണം വെച്ചാൽ അത്രത്തോളം നമ്മുടെ മനസ്സിനെ ആ പാട്ടുകളുണ്ടല്ലോ ഇങ്ങനെ നമ്മളെ വൈബ്രേറ്റ് ചെയ്യും, നമുക്ക് അതുമായിട്ടുള്ള ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് തോന്നും. അപ്പോൾ നമ്മുടെ മനസ്സിന് എന്തോ സമാധാനം ഉണ്ടാവുമെന്ന് അറിയാമോ. ഞാൻ അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ മനുഷ്യരല്ലേ, ഇന്ന് നമുക്ക് സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും എന്താ പറയുക കുടുംബത്തിൽ ഓരോരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അത് എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. ഞാനിപ്പോൾ നിങ്ങളോടൊരു വർത്തമാനം പറയുന്നു എന്ന് വിചാരിച്ചിട്ട് ഞാനും മുഴുവനായിട്ട് ഭയങ്കര സന്തോഷവതിയായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. ദുഃഖങ്ങൾ വരും, പ്രയാസങ്ങൾ വരും, വിഷമങ്ങൾ വരും, ചില സമയങ്ങളിൽ ചില തടസ്സങ്ങളുണ്ടാവാറുണ്ട്. അങ്ങനെയൊക്കെ ജീവിതത്തിൽ എല്ലാവർക്കും സംഭവിക്കുന്നതാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചിട്ട് മനസ്സിനെ സങ്കടപ്പെടുത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ യാത്ര പൂർത്തീകരിക്കാൻ പറ്റത്തില്ല, നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ചെറിയ ചെറിയ വിഷമങ്ങൾ സങ്കടങ്ങളൊക്കെ വന്നാലും അതിനെ ഒരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെച്ചിട്ട് അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ചെയ്തിട്ട് നമ്മുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കുക. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സക്സസ് എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടാവുന്ന കാര്യമല്ല, ഒരുപാട് കഠിനാധ്വാനം ചെയ്യണം, ഒരുപാട് നമ്മൾ കഷ്ടപ്പെടണം, ഒരുപാട് നമ്മൾ പലരുടെ മുന്നിൽ നിന്ദിതരാവണം, പലരുടെ മുന്നിൽ നമ്മൾ എന്താ പറയുന്നത് യാചിക്കണം, അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ സക്സസ് ആവുന്നത്. ആ സക്സസ് ആവുന്ന ആ ഒരു ജേർണി ഉണ്ടല്ലോ, ആ ഒരു യാത്ര ഉണ്ടല്ലോ, അതിൽ നമ്മൾ എന്തോരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പഠിക്കുമെന്നറിയാമോ. ആ കാര്യങ്ങൾ നമ്മൾ പഠിച്ച് ഓരോ പടി നമ്മൾ ചവിട്ടി മുന്നോട്ട് കയറുമ്പോൾ ഉണ്ടല്ലോ ആ ജീവിതത്തിൽ ലാസ്റ്റിൽ നമ്മൾ എത്തിച്ചേരുന്ന ആ ഒരു പീക്ക് പോയിന്റ് അല്ലേ, നമ്മുടെ ജീവിതത്തിൽ ആ ഒരു സക്സസ് ആയ ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അവിടെ ചെന്ന് നിന്ന് നമ്മുടെ ജീവിതത്തിലോട്ട് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ആ ജീവിതത്തിൽ ചെയ്ത കഷ്ടപ്പാടുകൾ, നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ച പ്രയാസങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ നമ്മളൊന്ന് ഓർത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ലാസ്റ്റിൽ നമ്മളൊരു സക്സസ്സിൽ നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും കേട്ടോ. അത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ സ്വയമായിട്ട് ചില കാര്യങ്ങളിൽ ഇറങ്ങി തിരിച്ചിട്ട് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ സ്വയമായിട്ട് നേടിയെടുക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് നമ്മൾ പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല. ഭയങ്കരമായിട്ട് എന്താ പറയുന്നത് എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര മനോഹരമാണ്. അതുപോലെ തന്നെയാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് തീരുമാനം എടുക്കുന്നതും നമ്മൾ ഒറ്റയ്ക്കായിരിക്കണം. കാരണം മറ്റുള്ളവരുടെ തീരുമാനങ്ങൾ നമ്മുടെ തീരുമാനമാവരുത്. പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ച് നമുക്കേ അറിയത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഇന്ന തീരുമാനം എടുത്താൽ നമ്മുടെ ജീവിതത്തിൽ ഇന്നത് സംഭവിക്കുമെന്ന് നമുക്കേ അറിയത്തുള്ളൂ. നമ്മുടെ പുറത്തുനിന്ന് പല ആൾക്കാരും പല രീതിയിൽ നമുക്ക് പറഞ്ഞു തരും, പക്ഷേ അവരുടെ തീരുമാനം ആവരുത് നമ്മുടെ തീരുമാനം. നമ്മൾ സ്വയമേ ഒന്നിരുന്ന് ചിന്തിക്കണം. അതുപോലെ തന്നെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുന്നേ പെട്ടെന്നൊരു തീരുമാനം എടുക്കരുത്. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒന്ന് മൈൻഡ് ഒന്ന് റിലാക്സ് ആക്കിയിട്ട് അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കണം. ഈ തീരുമാനം ഞാൻ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എന്താവും, എൻ്റെ ജീവിതത്തിൽ ഈ തീരുമാനം എനിക്ക് നല്ലതാണോ തെറ്റാണോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഹസ്ബൻഡ് വൈഫ് എന്തെങ്കിലും ഒരു വഴക്കോ പ്രശ്നമോ ഉണ്ടാവുന്ന സമയത്ത് ചിലവരൊക്കെ ആണെങ്കിൽ ചെറിയ ചെറിയ വർത്തമാനങ്ങൾക്ക് അന്നേരം ബാഗും തൂക്കി അവരുടെ വീട്ടിൽ പോകാറുണ്ട്.
ആ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഒന്ന് അവിടെ നിന്നൊന്ന് ചിന്തിച്ച് നോക്കണം, അവരിൽ നിന്ന് വന്ന തെറ്റെന്താ, അല്ലെങ്കിൽ എന്നിൽ നിന്നുണ്ടായ തെറ്റെന്താ, ഈ തെറ്റ് നമുക്ക് തമ്മിൽ പറഞ്ഞ് തീർക്കാൻ പറ്റുന്ന കാര്യമാണോ, അല്ലെങ്കിൽ ഇത് ഇവിടെ പറഞ്ഞ് തീർത്തിട്ട് മറ്റുള്ളവരെ അറിയിക്കാതിരിക്കേണ്ടുന്ന കാര്യങ്ങളാണോ എന്നൊക്കെ നമ്മളൊന്ന് ചിന്തിക്കണം. കാരണം നമ്മുടെ ഒരു ദേഷ്യത്തിൽ നമ്മൾ ഇറങ്ങിപ്പോവും, അത് കഴിഞ്ഞ് ആ ദേഷ്യം തണുത്ത് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചു വരണമെന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇവിടുത്തെ വാതിൽ തുറന്നിരിക്കണമെന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ അങ്ങനെ പോകണമെന്ന് തോന്നുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ, നമുക്ക് ചെല്ലുമ്പോൾ നമ്മളെ സ്വീകരിക്കാൻ ആൾക്കാരുള്ളത് കൊണ്ടാണ്. എപ്പോഴും നമുക്ക് ക്ഷീണം വരുമ്പോൾ ചാരാനൊരു തൂണുണ്ടെങ്കിലല്ലേ നമ്മൾ ചാരത്തുള്ളൂ. നമുക്ക് തൂണില്ലെങ്കിൽ നമ്മൾ എത്ര ക്ഷീണമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെ അറിയിക്കാതെ നമ്മൾ മുന്നോട്ട് നടന്നുകൊണ്ടേയിരിക്കും എന്ന് പറയുന്ന പോലെയാണ് ജീവിതം. നമുക്കൊരു വിഷമം, നമുക്കൊരു സങ്കടം, നമുക്ക് ചെറിയ ചെറിയ വിഷമങ്ങൾ വരുമ്പോൾ എന്തെങ്കിലും നമ്മൾ നമ്മുടെ വീട്ടിലുള്ളവരോടൊന്ന് ഷെയർ ചെയ്യുന്ന സമയത്ത് ആ ശരി എന്നാൽ പോരെന്നും പറഞ്ഞിട്ട് അങ്ങനെ വിളിക്കാൻ ആൾക്കാരുള്ളപ്പോഴാണ് നമ്മൾ ചാടി പുറപ്പെട്ടു പോകുന്നത്. അതേ സ്ഥാനത്ത് നമ്മളുടെ വിഷമങ്ങൾ നമ്മൾ പറയുന്ന സമയത്ത് അതങ്ങനല്ല, ഇങ്ങനെയാണ് നമ്മുടെ കുടുംബജീവിതം ആകുമ്പോൾ ഇങ്ങനെയാണെന്നുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ കൊണ്ട് അവരുടെ ആ ഒരു ദേഷ്യം അവിടെ അടങ്ങുകയും ചെയ്യും. ആ ശരിയാണല്ലോ ചെയ്തത്, എന്തെങ്കിലും തെറ്റുണ്ട്, അല്ലെങ്കിൽ അവരുടെ തെറ്റാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് തമ്മിൽ തമ്മിൽ പറഞ്ഞ് ആ പ്രശ്നങ്ങൾ അവിടെ പരിഹരിച്ച് കഴിയുമ്പോൾ നല്ല ഒരു സുന്ദരമായ ജീവിതം മുന്നോട്ട് നയിക്കാൻ പറ്റും. അതേ സ്ഥാനത്ത് ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് നമ്മൾ പരിഭവം പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ആ ജീവിതം പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോൾ ഉണ്ടാവും എന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ എത്രയോ കുടുംബങ്ങൾ നശിച്ചു പോകുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും എൻ്റെ കൂട്ടുകാരെടുക്കാതെ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളും കുറവുകളും ഇല്ലാത്ത മനുഷ്യരില്ല. ലോകത്ത് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ പല തെറ്റുകളും ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നമ്മുടെ നോട്ടത്തിൽ നമ്മൾ തെറ്റ് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ നമ്മളുടെ ആലോചനയിൽ നമ്മൾ തെറ്റ് ചെയ്യുന്നുണ്ടാവും, അതൊന്നും നമുക്കറിയത്തില്ല. നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നതേമേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പക്ഷെ എൻ്റെ ജീവിതത്തിൽ എന്താ ഇങ്ങനെയെന്ന്. പക്ഷേങ്കിൽ നമ്മൾ അറിയാതെ നമ്മളുടെ ഉള്ളിലെ നിരൂപണങ്ങൾ, നമ്മളുടെ ആലോചന, അല്ലെങ്കിൽ നമ്മുടെ നോട്ടം, അങ്ങനെ പല രീതിയിൽ നമ്മൾ തെറ്റ് ചെയ്യുന്ന മനുഷ്യരാണ്. ജീവിതത്തിൽ പല തെറ്റുകൾ സംഭവിക്കാം, പല പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതിനെയൊക്കെ വലുതായിട്ട് ഊതിപ്പെരിപ്പിച്ച് വലുതാക്കാതെ തമ്മിൽ തമ്മിൽ സംസാരിച്ച് സന്തോഷമായിട്ട് കുടുംബജീവിതം മുന്നോട്ട് നയിക്കാനെ കൊണ്ട് എല്ലാവർക്കും സാധിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ചിന്തയാവട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ. ടേക്ക് കെയർ, ബൈ.